മറ്റു വാർത്തയിലേക്ക്. സർക്കാരിനെതിരായ സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ സ്വകാര്യ ദീർഘദൂര ബസ്സുകളുടെ അനിശ്ചിതകാല സമരം ഇന്ന് തുടങ്ങും. ദീർഘദൂര സർവീസുകൾ തന്നെ അനധികൃതമായതിനാൽ സമരം ഒഴിവാക്കാൻ സർക്കാർ ചർച്ചകൾക്കൊന്നും തൽക്കാലം നീക്കം നടത്തുന്നില്ല. KSRTC ആകട്ടെ അധിക സർവീസുകളൊന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല. നിലവിലുള്ള അന്യസംസ്ഥാന ബസ്സുകളിൽ ബുക്കിംഗ് പൂർത്തിയായാൽ മാത്രമേ അധിക സർവീസുകളെക്കുറിച്ച് ആലോചിക്കൂ എന്നാണ് KSRTCയുടെ വിശദീകരണം. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വിശദാംശങ്ങൾ. നിലവിൽ 49 KSRTC ബസ്സുകൾ ബാംഗ്ലൂർ കേരളത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. തിരിച്ചും കേരളത്തിൽ നിന്ന് വിവിധ ഡിപ്പോകളിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും 49 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. നിലവിൽ ഈ ബസ്സുകളുടെ ഒന്നും ബുക്കിംഗ് പൂർണ്ണമായി പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പുതിയ ബസ്സുകൾ ഇതുവരെ KSRTC അനുവദിച്ചിട്ടുമില്ല. നിലവിൽ 8 ബസ്സുകൾ ബാംഗ്ലൂരിലും 8 ബസ്സുകൾ തിരുവനന്തപുരം ഡിപ്പോയിലും റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിലവിൽ ഈ ബസ്സുകൾക്ക് ബുക്കിംഗ് അവസാനിക്കുകയാണെങ്കിൽ ഈ 8 ബസ്സുകൾ കൂടി ഇന്ന് സർവീസ് നടത്താനാണ് തീരുമാനം. അതോടൊപ്പം വിവിധ യൂണിറ്റുകളിൽ കേന്ദ്രീകരിച്ച് ഇന്റർസ്റ്റേറ്റ് സർവീസിനുള്ള പെർമിറ്റുള്ള ബസ്സുകളോട് ഏത് സമയത്തും സർവീസ് നടത്താൻ തയ്യാറായിരിക്കണമെന്ന നിർദ്ദേശവും ഇപ്പോൾ KSRTC MD വിവിധ ഡിപ്പോകൾക്ക് നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. നിലവിൽ ഒരു സർവീസുകളും ആരംഭിച്ചിട്ടില്ല എങ്കിൽ പോലും ബുക്കിംഗ് പൂർത്തിയാവുകയാണെങ്കിൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനാണ് തീരുമാനം. സൂപ്പർ ഡീലക്സ് ബസ്സുകളുടെ സർവീസുകളായിരിക്കും ആരംഭിക്കുക. അതേസമയം സർക്കാരിന്റെ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായി സർക്കാർ നടത്തുന്ന പീഡനമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് സ്വകാര്യ. ഉമേഷ്, ഇതിൽ ബസ് ഉടമകൾ സർക്കാരിന് മുൻപാകെ നിരത്തുന്ന പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ സർക്കാരിതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസും നൽകിയിട്ടില്ല. അവർ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന ആവശ്യം നിലവിലെ മോട്ടോർ വാഹന നിയമങ്ങൾ എല്ലാം കാലഹരണപ്പെട്ടു പോയതാണ്. അതായത് ഇത്തരത്തിൽ ഇന്റർസ്റ്റേറ്റ് സർവീസുകൾ സ്റ്റേജ് കാരേജ് രീതിയിൽ നടത്തിയിരുന്ന കാലഘട്ടത്തിലല്ല ആ നിയമങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ പൂർണ്ണമായി പൊളിച്ച് എഴുതണം. ഇന്റർസ്റ്റേറ്റ് സർവീസുകളിൽ സ്റ്റേജ് കാരേജ് ആയി സർവീസ് നടത്താൻ ഉള്ള അനുവാദം സാധാരണ സ്വകാര്യ ബസ്സുകൾക്കും നൽകണം. KSRTC ബസ്സുകൾക്ക് മാത്രമാണ് ഇപ്പോൾ സ്റ്റേജ് കാരേജ് ആയി വാഹനങ്ങൾ ഓടിക്കാനുള്ള അവസരമുള്ളത്. അത് പൊളിച്ചെഴുതണം. പഴയ കാലത്തുണ്ടാക്കിയ നിയമമാണ്. അതുകൊണ്ട് തന്നെ ആ നിയമം പൂർണ്ണമായി മാറ്റണമെന്നുള്ള ആവശ്യമാണ് സമരം സമിതി ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. ആ നിയമം മാറ്റാതെ ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായുള്ള പിഴ ഈടാക്കൽ അത് തുടർന്നു കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് ഓരോ ദിവസവും എല്ലാ ദിവസവും പിഴ ഒടുക്കി ഇതേ രീതിയിൽ സർവീസ് നടത്താൻ തങ്ങൾക്ക് കഴിയില്ല എന്ന നിലപാടാണ് ഈ ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിയമപരിഷ്കരണം അടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നേരത്തെ തന്നെ മന്ത്രി നിശ്ചയിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമായിരിക്കും ഒരു പക്ഷേ നിയമപരിഷ്കരണം അടക്കം വരുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നിലവിൽ തീരുമാനങ്ങളൊന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ശരി, ഡിജോ കപ്പൻ ചേരുകയാണ്, പൊതുപ്രവർത്തകനാണ്. ഡിജോ കപ്പൻ, ഈ അനിശ്ചിതകാല സമരത്തിലേക്കാണ് ഈ ദീർഘദൂര ബസ് ഉടമകൾ നീങ്ങുന്നത്. പക്ഷേ സർക്കാർ ഒരു ചർച്ചയ്ക്കോ അത്തരത്തിലേക്കോ ഒന്നും കാര്യങ്ങൾ പോയിട്ടുമില്ല. ഇത് ജനങ്ങളെ അത്രത്തോളം ബുദ്ധിമുട്ടിലാക്കില്ല എന്ന് കരുതിയായിരിക്കുമോ ഈ ഒരു നീക്കം? അല്ല, ഇക്കാര്യത്തിൽ കോൺട്രാക്ട് കാര്യേജ് ആണെങ്കിലും സ്റ്റേജ് കാര്യേജ് ആണെങ്കിലും സർക്കാർ കൊടുത്ത പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട്, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഉത്തരവിൽ അങ്ങനെയാണ്, സർക്കാർ കൊടുത്തിരിക്കുന്ന പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട് സമരം ചെയ്യുവാൻ ഒരു ബസ് ഉടമയ്ക്കും അവകാശമില്ല. ആ പെർമിറ്റ് സറണ്ടർ ചെയ്തിട്ടേ അവർക്ക് സമരം ചെയ്യാൻ പറ്റുള്ളൂ. ഹൈക്കോടതി ഉത്തരവാണ്, ഗവൺമെന്റ് അത് അങ്ങനെ നടപ്പാക്കിയാൽ മതി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി ഗവൺമെന്റിന്റെ മുന്നിലുണ്ട്. ഗവൺമെന്റ് പെർമിറ്റ് കൊടുത്തിരിക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവര് പെർമിറ്റ് എടുത്തിരിക്കുന്നത്. ആ പെർമിറ്റ് ഉപയോഗിക്കാൻ ഇവർക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ആ പകരം പെർമിറ്റ് കൊടുക്കട്ടെ മറ്റോ മറ്റു ആളുകൾക്ക്, KSRTCക്കോ മറ്റ് അന്യസംസ്ഥാനത്തെ ആളുകൾക്കോ ഈ പെർമിറ്റ് കൊടുത്തോട്ടെ. അപ്പോൾ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് ഇതിനകത്ത് കാണാൻ പോകുന്നത്. ഈ ആവശ്യം അല്ലെങ്കിൽ സമരം അനാവശ്യമാണോ എന്നാണ്? ഉറപ്പായിട്ടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പം പറയുന്നത് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർ എല്ലാ ദിവസവും ഇവരെ പീഡിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇവര് നിയമവിരുദ്ധമായിട്ടാണ് മോട്ടോർ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ പേരിൽ പിഴയടിക്കുന്നതെങ്കിൽ അവർക്ക് ഹൈക്കോടതി പോയാൽ സംരക്ഷണം കിട്ടുമല്ലോ. മാത്രവുമല്ല, ഒരു തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ പെർമിറ്റ് പിന്നെ തുടരാൻ അവകാശമില്ല. പെർമിറ്റ് ക്യാൻസൽ ചെയ്യണമെന്നാണ് മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നത്. ഒരേ തെറ്റിനാണ് ഇവരെ വീണ്ടും വീണ്ടും പെനാൽറ്റി അടിക്കുന്നത്. അതും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഒരു തെറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റിന് ഇവരത് പറയുന്ന ഒരേ ദിവസം എല്ലാ ദിവസവും ഒരേ കാര്യത്തിന് ഇവരെ പെനാൽറ്റി അടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന്, മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് ശരിയല്ല. പെർമിറ്റിന് ഒരു എന്താണ് അവർ വയലേഷൻ, അത് ആദ്യത്തെയും രണ്ടാമത്തെയും കഴിഞ്ഞാൽ മൂന്നാമത്തെ അവരുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്.
അപ്പം ഇവര് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഇവര് സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് ഈ കോൺട്രാക്ട് ഗാരേജ് സംവിധാനം റെഗുലറൈസ് ചെയ്യാനാണ്. കോൺട്രാക്ട് ഗാരേജ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ആളുകൾ പോകാൻ അവരുടെ പേരെഴുതി വെച്ചിട്ട് അവർക്കൊരു ക്യാപ്റ്റൻ വേണം, അവരെ ഒരു ലീഡർ വേണം, അങ്ങനെ കൊണ്ടാൻ പറ്റും. ഇത് വഴിക്ക് മുഴുവൻ ടിക്കറ്റ് കൊടുത്ത് കൊണ്ടുപോകാൻ ഇന്ത്യയിലെ ഒരു മോട്ടോർ വാഹന നിയമവും അനുവദിക്കുന്നില്ല. ശരി, ദയവായി തുടരുകൊക്കാപ്പൻ ഷാജി ചേരുകയാണ്, ഗാലക്സി ട്രാൻസ്പോർട്ട് ഉടമയാണ്. ഷാജി, നിങ്ങളുടെ ഈ അനിശ്ചിതകാല സമരം അനാവശ്യമാണ്, അത് സർക്കാരിനെതിരായ വെറും സമ്മർദ്ദ തന്ത്രം മാത്രമാണ് എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ഒരിക്കലും, ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇത് സമരം എന്ന് പറയരുത്. ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ നിർത്തി വെക്കുകയാണ്. ഗവൺമെന്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ പണപ്പിരിവാണ് കിട്ടുന്നത്. അല്ലാതെ പെർമിറ്റ് വയലേഷൻ ആണെങ്കിൽ ഒരു ഗവൺമെന്റ് എന്താ ഇപ്പൊ പറയണത്? മന്ത്രി പറയുന്നത് വലിയ നമ്മൾ നിർത്തി വെക്കരുതെന്നല്ലേ പറയണത്? നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നൊക്കെയല്ലേ പറയുന്നത്? നിങ്ങൾ പെർമിറ്റ് വയലേഷൻ കാണിച്ചോളൂ, കുഴപ്പമില്ല, ഫൈൻ അടച്ചോളൂ, ഓടിച്ചോളൂ. ഇതാണ് ഗവൺമെന്റ് നിലപാട്. മന്ത്രി പറയണത് അങ്ങനെയല്ലേ? നമ്മൾ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ വണ്ടി ഓടിക്കണം, ഗവൺമെന്റിന് ഫൈൻ അടയ്ക്കണം, നിങ്ങൾ വണ്ടി ഓടിച്ചോളുക. നിങ്ങൾ പെർമിറ്റ് വൈദേശം കാണിക്കണേ കുഴപ്പമൊന്നുമില്ല, ഫൈൻ അടച്ചാൽ മതി. അങ്ങനെ ഒരു നിയമമുണ്ടോ? അതായത് ഈ മേഖലയിൽ നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്താണ്? എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് എന്ന ചോദ്യം, അതിനെന്താണ് ഉത്തരം? ഡെയിലി 10,000 രൂപ മുടക്കിയിട്ട് നമുക്ക് ഗവൺമെന്റ് ഫൈൻ അടച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും? പാസഞ്ചറെ ദ്രോഹിക്കണ ശരിക്കും ഗവൺമെന്റ് ആണ്. ഡെയിലി 10,000 രൂപ മുടക്കി നമ്മൾ ഗവൺമെന്റ് ഫൈൻ അടക്കണമെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? പാസഞ്ചറോട് ആ പൈസയും കൂടി മേടിക്കണം. അപ്പൊ പാസഞ്ചറോട് നമ്മൾ കൂടുതൽ പൈസ മേടിക്കണമെന്നാവില്ലേ? അങ്ങനെ പാസഞ്ചർ യാത്ര ചെയ്യാൻ തയ്യാറാവില്ല, നമുക്ക് ഓടിക്കാനും പറ്റില്ല. ഡെയിലി 10,000 രൂപ പണപ്പിരിവ് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാ? ഇതിപ്പോ 80 ദിവസമായില്ലേ ഈ പൈസ മേടിക്കാൻ തുടങ്ങിയിട്ട്? ശരി, ഇതിൽ നിങ്ങൾ സർക്കാരിന് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ? നമുക്കൊന്നും വേണ്ട, നമ്മളെ ഈ ഫൈൻ അടക്കുന്ന ഇത് മാത്രം നിർത്തിയാണ് പെർമിറ്റ് വയലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലഹരണപ്പെട്ട ട്രാൻസ്പോർട്ട് നിയമത്തിന്റെ ഇത് വളച്ചൊടിച്ചുകൊണ്ടാണ് ഇത് പെർമിറ്റ് വയലേഷൻ എന്ന് പറയണത്. നമ്മളിപ്പോ ട്രിവാൻഡ്രത്തുനിന്ന് ബാംഗ്ലൂർ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർ കൊല്ലത്തുനിന്ന് കയറേണ്ട ആൾക്കാരെ ട്രിവാൻഡ്രത്ത് പോയി ടിക്കറ്റ് ട്രിവാൻഡ്രത്തുനിന്ന് കയറേണ്ട ആവശ്യമില്ലല്ലോ. അവർ കൊല്ലത്തുനിന്ന് കയറി എന്താ ബുദ്ധിമുട്ടി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്തോടെയടുത്ത് പറഞ്ഞാൽ ഇത് മാത്രമാണ് ഇതിന്റെ പെർമിറ്റ് വയലേഷൻ. ട്രിവാൻഡ്രത്തുനിന്ന് കയറേണ്ട ആൾക്കാർ ട്രിവാൻഡ്രത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിക്ക് കൊല്ലത്തുനിന്ന് ഒരാൾക്ക് കയറണമെങ്കിൽ അയാൾ ട്രിവാൻഡ്രത്തുനിന്ന് വന്ന് കയറണം. കൊല്ലത്തുനിന്ന് കയറി കഴിഞ്ഞാൽ പെർമിറ്റ് വയലേഷൻ ആയി. നിയമമല്ലേ? ശരി, ഇതിൽ നിങ്ങൾക്കറിയാമായിരിക്കാം കല്ലട ബസ്സിനെതിരെ ഉയർന്നു വന്നിരുന്ന പല വിവാദങ്ങൾ, അത് ജനങ്ങളടക്കം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്തതാണ്. ലൈംഗിക ആരോപണം അടക്കമാണ് കല്ലട ബസ്സിലെ ജീവനക്കാർക്കെതിരെയൊക്കെ ഉയർന്നു വന്നത്. ഇതിനെതിരെ ഒരു ഒരു നിലപാട് നിങ്ങൾ കൂടി എടുക്കേണ്ടതല്ലേ? തീർച്ചയായും, നമ്മളത് തെറ്റാരാണ് ചെയ്തത് അവർ ശിക്ഷിക്കപ്പെട്ടെ. അത് ഈ ഫീൽഡിൽ മാത്രമല്ല, അത് ഏത് ഫീൽഡിലാണുള്ളത്, ഏത് ഫീൽഡിലായാലും ഏതെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡ് മൊത്തത്തിൽ അങ്ങോട്ട് അടച്ചു കൂട്ടുക അല്ലെങ്കിൽ മൊത്തത്തിൽ ചാർജ് ചെയ്യുക, അതല്ലല്ലോ. ആരാണോ തെറ്റ് ചെയ്തത് അവർ ശിക്ഷിക്കപ്പെട്ടെ. അതിന് നമ്മളെ ഭാഗത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചെയ്യും. ഇനി വരാതിരിക്കാൻ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. പിന്നെ തെറ്റ് സംഭവിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മനുഷ്യന്മാരെ സ്റ്റാഫായാലും ആരായാലും പലതരത്തിലുള്ള ആൾക്കാരല്ലേ, അത് ഏത് ഫീൽഡിലാണെങ്കിലും സംഭവിക്കുന്നതല്ലേ. അതിന് ഒരു ഫീൽഡ് ഒരു ഇൻഡസ്ട്രി മൊത്തം അടച്ചു കൂട്ടണം അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഡെയിലി ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പെർമിറ്റ് വയലേഷൻ എന്ന് പറഞ്ഞു ഏകദേശം 10-70 ദിവസമായി ഫൈൻ അടക്കാൻ തുടങ്ങിയിട്ട്. 3 പ്രാവശ്യം പെർമിറ്റ് വയലേഷൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർമിറ്റ് ക്യാൻസൽ ചെയ്യുന്ന പറയണേ. ഇതൊന്നും ചെയ്യുന്നില്ല. പണപ്പിരിവാണ് നമ്മൾ പ്രധാന ആവശ്യം. തീർച്ചയായും, ഇതിൽ യാത്രക്കാരോടുള്ള ജീവനക്കാരുടെ പെരുമാറ്റ രീതി, അതിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ജീവനക്കാർക്കായാലും നൽകുന്നത്? നമ്മളിപ്പോ വളരെ കാര്യക്ഷമമായിട്ട് ഓരോ ഡ്രൈവർമാർക്കും നമുക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള രീതിയിൽ, സ്റ്റാഫിന് നമുക്ക് കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം എങ്ങനെ എന്നുള്ളത് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള രീതി, ഇതൊക്കെ ഗവൺമെന്റ് മുന്നോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മളേതായിട്ടുള്ള ഒരു നമ്പർ കൊടുക്കുകയും നമ്മളൊരു പാനലിന്റെ നിശ്ചയിക്കുകയും അത് മാസം മാസം നമ്മൾ മീറ്റിംഗ് കൂടിയിട്ട് കറക്റ്റ് ചെയ്യുക, ചാർജ് നമ്മൾ ഏകീകരിച്ചു, ഇതൊക്കെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചു. ഗവൺമെന്റ് വെച്ചാൽ നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗ്യമല്ല എന്നുള്ള രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് മന്ത്രി പെരുമാറുന്നത് നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗ്യം. നിങ്ങൾ ഇല്ലീഗലാണ്, നിങ്ങൾ ഫൈൻ അടച്ചോളൂ, ഓടിച്ചോളൂ. ഇത് മാത്രം നോക്കിയാൽ ഇന്ത്യയിൽ ഏത് നിയമമാണ്? ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമം നിങ്ങൾ ലംഘിച്ചുകൊള്ളൂ, ഫൈൻ അടക്കുക, ഓടിക്കുക, ഫൈൻ അടക്കുക, ഓടിക്കുക. ഇതെന്റെ പരിപാടി അതെവിടെയാണ് പറയുന്നത്? നമ്മളെ മന്ത്രി തന്നെയാണ് ശരിക്കും ഇപ്പൊ വയലേഷൻ കാണിക്കുന്ന മന്ത്രിയാണ്. ഡിജോ കാപ്പൻ ചേരുകയാണ്. ഡിജോ, ഇതിൽ ഇതുവരെയും ഈ അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ടും സർക്കാർ ഒരു തരത്തിലുമുള്ള ഒരു ചർച്ചയ്ക്കോ ഒന്നിനോ മുൻകൈ എടുത്തിട്ടുമില്ല. KSRTC അധിക സർവീസുകളൊന്നും പ്രഖ്യാപിച്ചിട്ടുമില്ല. നിലവിലുള്ള ഈ അന്യസംസ്ഥാന ബസ്സുകളിൽ ബുക്കിംഗ് പൂർത്തിയായാൽ മാത്രം അധിക സർവീസുകളെ കുറിച്ച് ആലോചിക്കാമെന്നാണ് ഗതാഗത മന്ത്രി അറിയിക്കുന്നത്. ഇത്തരത്തിലുള്ള സർക്കാരിന്റെ നിലപാട്, അത് KSRTCയും സ്വകാര്യ ബസ് ഉടമകളും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് എന്ന ആരോപണം ഉയരുന്നുണ്ട്. അതിനോട് എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് പറയുന്നതിന് മുമ്പേ ഈ ബസ് ഉടമസ്ഥ സംഘത്തിന്റെ ഭാരവാഹി പറഞ്ഞതിനകത്ത് ഒരു തിരുത്തുണ്ട്.
അതായത് കേരളത്തിലെ യാത്രക്കാർക്ക് ഇവര് സർവീസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഈ സർവീസുകൾ അടച്ചു കൂട്ടണമെന്നും ഞങ്ങൾ പറയാറില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇവരുടെ വളരെ മോശകരമായ പെരുമാറ്റം വന്നതുകൊണ്ടും അത് സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടും മാധ്യമങ്ങൾ ഏറ്റെടുത്തതുകൊണ്ടുമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 23 ഈ സംഭവം ഉണ്ടായത്, അതിനുശേഷം മാധ്യമങ്ങളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞു ഇങ്ങനെ ജനങ്ങളെ പീഡിപ്പിക്കാൻ പറ്റില്ല, ഏതാണ്ട് 400 സർവീസുകൾ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, 100 സർവീസുകൾ KSRTC വാടകയ്ക്കെടുത്ത് നടത്താൻ പോകും. ഒരു ചെറുവിരൽ അതിന്റെ പേരിൽ അനക്കിയിട്ടില്ല. അപ്പൊ അതെന്തുകൊണ്ടാ? ഒന്നുകിൽ ഇവരുമായിട്ടുള്ള ഒത്തുകളി, രണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പം 200 വെച്ചിട്ട് അന്ന് ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം യാത്രക്കാരുടെ കയ്യിൽ നിന്ന് ചാർജ് കൂട്ടി മേടിക്കാൻ തുടങ്ങി. 45 സീറ്റുള്ള ബസ്സിൽ നിന്ന് ഏതാണ്ട് കൊടുക്കുന്ന ഫൈൻ ഇവർ മേടിക്കുക, ചില ദിവസം ചെക്കിംഗ് ഇല്ല, അപ്പൊ ആ ദിവസം ഇവർക്ക് ലാഭം. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം നിലവിൽ ഉണ്ടായിരുന്ന ചാർജിനേക്കാൾ കൂടുതൽ 200 ഞങ്ങളെ പെനാൽറ്റി അടിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ആത്യന്തികമായി ഈ പണം ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ ദിവസവും സർക്കാരിന് പണം കിട്ടുന്നുണ്ട്, യാത്രക്കാരന്റെ കയ്യിൽ നിന്ന് എല്ലാ ദിവസവും പണം പോകുന്നു, ബസ് മുതലാളിമാർക്ക് കാര്യമായ കുഴപ്പമുണ്ടാകുന്നില്ല. അവർക്കിപ്പോ നഷ്ടം വരുന്നത് ഇന്ന് മുതൽ പണി മുടക്കുമ്പോഴാണ്. അവര് ടാക്സ് അടച്ചിട്ട് വണ്ടി ഓടാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് ഡീസൽ മറ്റു കാര്യങ്ങൾ ലാഭമുണ്ട്, ടാക്സിന്റെ നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഗവൺമെന്റിന്റെ ഒരു അനങ്ങാപ്പാറ നയമുണ്ട്. എനിക്ക് തോന്നുന്നത് ജനങ്ങളെ ഒന്ന് പരുവപ്പെടുത്തി എടുത്തിട്ട് ഇത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അതായത് ഇതിൽ പറഞ്ഞു വരുന്നത് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ ദീർഘദൂര സർവീസുകൾ നിർത്തിവെച്ച് സമരത്തിലേക്ക് നീങ്ങുന്നു, KSRTC ആണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ല, അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഇതിൽ അത്യധികമായി ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്നത് തന്നെയാണ് സത്യം. ഡിജോ കാപ്പൻ, താങ്കളോടാണ്. അതെ, അത് തന്നെയാണ് ഇതിനെ ഞാൻ സൂചിപ്പിച്ചത്. അതാണ് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് വളരെയേറെ ആളുകൾ ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ട് ബാംഗ്ലൂരും മദ്രാസിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട്. അവരാഴ്ചയിലൊക്കെ മാതാപിതാക്കളോടൊപ്പം കൂടാനൊക്കെ ആയിട്ട് എല്ലാ ആഴ്ചയിലും തന്നെ തിരിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ ബദൽ സംവിധാനം എന്ന നിലയിൽ ഒരു ട്രെയിനും കൂടെ കൂടുതൽ കൊടുത്തായിരുന്നെങ്കിൽ ഏതാണ്ട് കുറെ യാത്രക്കാർക്ക് അനുഗ്രഹമായേനെ. അപ്പോൾ വരേണ്ട ആളുകൾ കൂടുതൽ ചാർജ് കൊടുത്ത് വരാൻ നിർബന്ധിതരായി തീരുന്നു, അല്ലെങ്കിൽ 5-5 പേര് കൂടി സ്വന്തം വാഹനത്തിൽ ഡീസൽ അടിച്ചൊക്കെ വരുന്നു. അത് ഇതിലും വലിയ റിസ്ക് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടായിരിക്കും വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ടൊക്കെ ആയിരിക്കും പല ആളുകളും വരുന്നത്. അപ്പോൾ അത് ഉറങ്ങിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിരുത്തരവാദിത്വപരമായി പെരുമാറുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. KSRTCക്ക് ബദൽ സംവിധാനത്തിനുള്ള സൗകര്യമുണ്ട്, ഉത്സവ കാലങ്ങളിൽ കൂടുതൽ സർവീസ് നടത്താൻ പറ്റും. അപ്പോൾ KSRTCക്ക് കർണാടകത്തിനോടും തമിഴ്നാടിനോടും ഞങ്ങൾ അത്ര അങ്ങോട്ട് ഓടിക്കുന്നു, നിങ്ങളും കൂടെ ഓടിക്കണം, ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കർണാടകവും തമിഴ്നാടും സഹകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്. നമുക്കിപ്പോൾ ഇഷ്ടംപോലെ വോൾവോ സ്കാനിയ ബസ് ഉണ്ടല്ലോ, ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആ AC വാഹനങ്ങൾ കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലോട്ടും ഓടട്ടെ, എറണാകുളം തിരുവനന്തപുരം സ്കാനിയ ഓടുന്ന റൂട്ടിൽ തൽക്കാലം അല്ലാത്ത ബസ്സുകൾ ഓടിയാലും ഈ മഴക്കാലത്തെ യാത്രക്കാര് സംതൃപ്തര് തന്നെയായിരിക്കും. ശരി, നന്ദി ഡിജോ കാപ്പൻ. പ്രതികരിച്ചതിന് സ്വകാര്യ ദീർഘദൂര ബസ്സുകളുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ KSRTC ഇതുവരെ അധിക സർവീസുകളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല, സർക്കാർ മറ്റ് ചർച്ചയിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. KSRTCയും സ്വകാര്യ ബസ് ഉടമകളും തമ്മിലുള്ള ഒത്തുകളിയാണ് ഈ സമരം എന്ന തരത്തിലേക്കും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്.